ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഒത്തന്റിക്കേഷന് കീഴിൽ വരുന്ന പ്രോട്ടോകോൾ ആണ്, നിദാം ആൻഡ് ഷ്രോഡർ പ്രോട്ടോകോൾ. സോ ബേസിക്കലി നമ്മൾ മ്യൂച്വൽ ഒത്തന്റിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, എ ടു ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് സെഷൻ കീ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, ഇത് വൺ വേ ഒത്തന്റിക്കേഷനെ വരുന്നില്ല. വൺ വേ ഒത്തന്റിക്കേഷനിൽ എ ടു ബി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ട് ഇൻഫർമേഷൻ പോയാൽ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. ഇവർ തമ്മിൽ ഒരു കോമൺ എലമെന്റോ ഒന്നും വരുന്നില്ല. എയിൽ നിന്ന് ബിയിലോട്ട് എൻക്രിപ്റ്റഡ് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിയിലാണ് ഡീക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എയിലോട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. പക്ഷേ മ്യൂച്വൽ ഓതന്റിക്കേഷന്റെ കേസിൽ എയുടെ കയ്യിലും ബിയുടെ കയ്യിലും ഒരു സെഷൻ കീ ഉണ്ട്, പിന്നെ അവരുടെ അവരവരുടെ ആയിട്ടുള്ള കീസും ഉണ്ട്. ഈ സോറി, ഈ കീസ് എന്ന് പറയുന്നത് ഈ സെഷൻ കീ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം എയുടെയും ബിയുടെയും കീസ് എന്ന് പറയുമ്പോഴത്തേനും സി അറ്റ് ദ ബേസിക് തിങ് ഇത് രണ്ടും ഇവരുടെ കയ്യിൽ കാണും. അതായത് എയുടെ കീ എയുടെ കയ്യിലും ബിയുടെ കീ ബിയുടെ കയ്യിൽ കാണും. രണ്ടുപേരുടെ കയ്യിലൂടെ സെഷൻ കീ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ സെഷൻ കീ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. സോ ആ പ്രോട്ടോകോൾസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രോട്ടോകോൾ ആണ് നിദാം ആൻഡ് ഷ്രോഡർ പ്രോട്ടോകോൾ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരു കെ ഡി സി വരുന്നുണ്ട്, ദാറ്റ് ഇസ് ദ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. ഇതിൽ നിന്നാണ് ഇവർക്ക് എന്താ സെഷൻ കീയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ലൈക്ക് ഇവർ തമ്മിൽ കോമൺ ആയിട്ട് ഏതാണ് ഏത് സെഷൻ കീ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കെ ഡി സിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി അഞ്ച് രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ബിറ്റ്വീൻ എ ടു KDC കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കെ ഡി സിയുടെ അടുത്ത് ഏ ചോദിക്കുകയാണ് എനിക്കൊരു സെഷൻ കീ വേണം ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ അതിന് ഇവർ പാസ് ചെയ്യുന്നത് ഐ ഡി ഓഫ് എ, ഐ ഡി ഓഫ് ബി ആൻഡ് നോൺസ്. നോൺസ് എന്ന് പറയുമ്പോഴത്തേ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എ കെ ഡി സിയുടെ റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഒരു സെഷൻ കീ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതിന് ഐ ഡി ഓഫ് എ ആൻഡ് ബി ആണ് കൊടുക്കുന്നത്, ബിക്കോസ് എ ടു ബി കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമ്മൾക്ക് സെഷൻ കീയുടെ ആവശ്യമുള്ളത്. ഇനി അപ്പം ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത കെ ഡി സി തിരിച്ച് എയ്ക്ക് ഒരു റെസ്പോൺസ് വിടുവാണ്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ടു. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് തിങ് അതായത് കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ അതായത് ഈ കോമ കഴിഞ്ഞ് കിടക്കുന്ന ഇത്രേ സാധനം എനിക്ക് എന്റെ കെ എ അല്ലെങ്കിൽ എയുടെ കീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ യൂസിങ് വിച്ച് കീ ഐ നീഡ് ടു ഡീക്രിപ്റ്റ് ഇറ്റ്, അതാണ് കിടക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇത്രയും ഭാഗം എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് ആണ്, ഇത്രയും ഭാഗത്തിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. സെഷൻ കീ ഉണ്ട്, സോ എ കെയുടെ സെഷൻ കീ കിട്ടും. സെഷൻ കീ ഉണ്ട്, ഐ ഡി എഫ് ബി ഉണ്ട്, നോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ആണ് നമുക്ക് എ കെ എ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ സോറി ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് എഗൈൻ ഒരു എൻക്രിപ്റ്റഡ് പാർട്ട് ആണ്, അത് കെ ബി കെ എസ് അതായത് സെഷൻ കീ പിന്നെ ഐ ഡി ഓഫ് എ. ഈ സാധനം അതായത് ഇത്രയും സാധനം എനിക്ക് കെ ബി ഉണ്ടെങ്കിൽ മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഈ സാധനം ഞാൻ അതുപോലെ ബി ക്ക് അയക്കണം, കാരണം ബിയുടെ കയ്യിലാണ് കെ ബി ഉള്ളത്. മനസ്സിലായോ? സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എ ടു കെ ഡി സി ഞാൻ എൻ്റെ എന്താ സെഷൻ കീ എനിക്ക് കിട്ടി, എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ കിട്ടി. അത് കെ എ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് സോറി ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ഒരു പോർഷൻ അതായത് കെ ഡി സിന്ന് കിട്ടിയ മറ്റ് നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ പോർഷൻ ഞാൻ ബിക്ക് അയച്ചു കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് സീൻ ഇൻ ദി തേർഡ് സ്റ്റെപ്പ്. കണ്ട് ഈ സെയിം സാധനമാണ് ഞാൻ ബിക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പം ഈ സാധനം ഇപ്പം കെ ബി ബിയുടെ കയ്യിലുണ്ട്, അത് കണ്ടോ? കെ ബി യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇപ്പൊ രണ്ടുപേരുടെയും കയ്യിൽ, അതായത് കെ എസ് എയുടെ കയ്യിലുണ്ട്, കെ എസ് ബിയുടെ കയ്യിലുണ്ട്. ഇനി ഇപ്പൊ അടുത്തത് ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേനും ബി ടു എ ആണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പം എ ടു ബി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും രണ്ടുപേരുടെയും കയ്യിൽ സെഷൻ കീ കിട്ടി. ഇനി അടുത്തത് ബി ടു എ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ സെഷൻ കീ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എഗെയിൻ ഇനി ഇപ്പൊ അടുത്ത് ഫംഗ്ഷൻ ഓഫ് നോൺസ് വെച്ചിട്ട് അതായത് വോട്ട് എവർ കമ്മ്യൂണിക്കേഷൻ ഇസ് പിന്നെ അടുത്ത് എ ടു ബി ടു എ സെഷൻ കീ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എഗെയിൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ് ആണ്, സോ സെഷൻ കീ യൂസ് ചെയ്ത് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതാണ് നീദാം ഷ്രോഡർ പ്രോട്ടോകോൾ ഉള്ളത്. ഇനി ഇതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഡെനിംഗ് പ്രോട്ടോകോൾ. ഡെനിംഗ് പ്രോട്ടോകോൾ നമ്മൾ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺസ് സെക്കൻഡ് സ്റ്റെപ്പിലും തേർഡ് സ്റ്റെപ്പിലുള്ള നോൺസിന് പകരം അല്ലെങ്കിൽ നോൺസ് ഉള്ളിടത്തെല്ലാം നമ്മൾ ടൈം സ്റ്റാമ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്നതാ റീപ്ലേസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഡെനിംഗ് പ്രോട്ടോകോൾ. ഓക്കെ, ഇതിപ്പം താഴോട്ട് എഴുതിയേക്കുന്നത് നമ്മൾ നേരത്തെ വിളിച്ച പ്രോട്ടോകോളിന് തന്നെയാണ്. അപ്പം ഡെനിംഗ് പ്രോട്ടോകോൾ വരുന്ന ഏക ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോൺസ് ചെയ്തിട്ടില്ല, ഇവിടെ നോൺസ് ഇല്ല. അപ്പൊ ഇവിടെ എൻ ഇല്ല, ഇവിടെ ഒരു എൻ വരുന്നുണ്ട്. അതിന് പകരം നമ്മൾ ടൈം സ്റ്റാമ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എൻക്രിപ്ഷന്റെ അകത്തും നമ്മൾ ടൈം സ്റ്റാമ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സോ
സോ അപ്പം ഇവിടെ നമ്മൾ നോൺസ് ഇല്ല, ഇവിടെ നമ്മൾ ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാധനം ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനം മൊത്തത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. സോ അവിടെ ടൈം സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട് ഇവിടെയും ടൈം സ്റ്റാമ്പ് നമ്മൾ കേറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ നോൺസ് നമ്മൾ റിമൂവ് ചെയ്തു. സോ ദിസ് ഇസ് അഗൈൻ ദ ഫസ്റ്റ് നോൺസ്. ഇവിടെ ഫസ്റ്റ് നോൺസ് തന്നെയായിരിക്കും ഫംഗ്ഷൻ എടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഡെനിംഗ് പ്രോട്ടോകോളിൽ വരുന്ന വ്യത്യാസം ഇത്രയുള്ളൂ, ഇവിടെയുള്ള നോൺസ് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇവിടെ സെക്കൻഡും തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഈ എൻക്രിപ്ഷൻ്റെ അകത്തും അത് ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ തേർഡ് സ്റ്റെപ്പിലും ടൈം സ്റ്റാമ്പ് വരുന്നത് ഇവിടെ രണ്ടെണ്ണം നോൺസ് വൺ ആവും ടുവിന് പകരം. സോ ദാറ്റ് ഇസ് ഡെനിംഗ് പ്രോട്ടോകോൾ. അത് എഗൈൻ നോൺസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ടൈം സ്റ്റാമ്പ് വെക്കുക എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഡെനിംഗ് പ്രോട്ടോകോളിൽ വരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സപ്രസ് റീപ്ലേ അറ്റാക്ക്. എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എ ടു ബി മെസ്സേജ് അയക്കാണ്, ബൈ ചാൻസ് ഇപ്പം എയുടെയും ബിയുടെയും ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് അല്ല എന്ന് വിചാരിക്കാം. ഇപ്പം എക്ക് ഇത് 9 AM ആണെന്നുണ്ടെങ്കിൽ ബിക്ക് ഇത് 8 AM, രണ്ടുപേരുടെയും ക്ലോക്ക് രണ്ട് രീതിക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് എനിക്ക് ഒരു തേർഡ് പേഴ്സൺ, ഫോർ എക്സാമ്പിൾ സി, ക്യാൻ ടേക്ക് ദിസ് മെസ്സേജ്. ഫോർ എക്സാമ്പിൾ ഹായ് ഹായ് ചെയ്തിട്ട് സിക്ക് ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ സോറി ഇത് നമുക്ക് വേണമെങ്കിൽ 11 AM ആക്കാം. 11 AM അതായത് ഇപ്പം ഇവിടെ 9 AM ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 11 AM ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ലൈക്ക് ദാറ്റ്. ഇവർ രണ്ടുപേരും രണ്ട് ക്ലോക്ക് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി, ലെവൻ പി എം എന്ന് നോക്കണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇപ്പൊ ഇവിടെ ഞാൻ ഹായ് അയച്ചു. ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇപ്പം സിക്ക് ഇത് ഇന്റർപ്രിറ്റ് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്യാം, ഹലോ നാക്കാം, ഹലോ നാക്കി വെച്ച് എനിക്ക് ബിയിലോട്ട് അയക്കാം. സോ ആസ് ബോത്ത് ഓഫ് ദിയർ ക്ലോക്സ് ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്, ബിക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തില്ല. അതായത് ഇപ്പൊ എയിൽ നിന്ന് വന്നത് ബിയിൽ കിട്ടിയതെല്ലാം അടുത്തടുത്ത ടൈമിലാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ബിക്ക് മാനേജ് ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 AM, ഇവിടെ 8 AM. സോ ഇവിടെ നിന്ന് കിട്ടിയ സാധനം ചിലപ്പം ഇവിടെ ഒരു 8:30 എങ്ങാനും ആയിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു 9:02 എങ്ങാനും ആണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ ബി നോക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ല, ബിക്കോസ് ഇവിടെ 9 AM ആണ്, ഇവിടെ 9:02 എത്തിയേക്കുന്നത്. പക്ഷെ ബിയുടെ ക്ലോക്ക് 8 AM ആയിരുന്നു ഇനീഷ്യലി. സോ വിച്ച് മീൻസ് ദാറ്റ് ലൈക്ക് എയും ബിയും ഡിഫറൻറ്റ് ക്ലോക്ക്, അല്ലെങ്കിൽ എയും ബിയും സിങ്ക്രണൈസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ സിക്ക് ഇടയിൽ വെച്ചിട്ട് റെസ്പോൺസ് എയിൽ നിന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ എയുടെ മെസ്സേജ് എടുത്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് ബിക്ക് അയക്കാം. സോ ദാറ്റ് ഇസ് എ സപ്രസ് റിപ്ലൈ അറ്റാക്ക്. അപ്പം അതാണ് ഈ ഡെനിംഗ് പ്രോട്ടോകോളിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ മോഡിഫൈഡ് നീതാം ഷോർഡർ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സപ്രസ് റീപ്ലേ അറ്റാക്കിൽ അഗെയിൻ വാട്ട് ദ നെയിം സജസ്റ്റ്, റീപ്ലേ ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പം രണ്ടുപേരുടെയും എ ടു ബിയുടെ ക്ലോക്ക്സ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ സിക്ക് ലൈക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ക്ലോക്ക് ഓഫ് ബി അതിനെ റീപ്ലേ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് സപ്രസ് റീപ്ലേ അറ്റാക്ക്. ആ റീപ്ലേ അറ്റാക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് മോഡിഫൈഡ് മെസ്സേജ് ബിയിലോട്ട് എത്തും എന്നുള്ളത്. സോ ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷനാണ് മോഡിഫൈഡ് നീതാം ഷ്രോഡർ പ്രോട്ടോകോൾ. അപ്പം ഇതിനകത്ത് നമ്മൾ നേരത്തെ നീതാം ഷ്രോഡർ പ്രോട്ടോകോൾ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് എ ടു KDC ആണ് കോൺവെർസേഷൻ നടക്കുന്നത്, ബിയുമായിട്ട് KDC യാതൊരു കണക്ഷനും വരുന്നില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ബിഗിൻ ചെയ്യുന്നത് ഐഡിയ ഓഫ് എ അല്ലെങ്കിൽ നോൺസ് ഓഫ് എ ബിയിലോട്ട് പാസ് ചെയ്തിട്ടാണ്. അതായത് എ ടു ബി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നടത്തുന്നത്. അപ്പം അതിൽ ഐഡിയ ഓഫ് എ നോൺസ് ഓഫ് ാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് ബി ആണ് KDC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബി KDC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ബിയുടെ ഐഡിയും നോൺസും അതിൻ്റെ കൂടെ തന്നെ ബിയുടെ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത എയുടെ കാര്യങ്ങളെല്ലാം, എയുടെ ഡീറ്റെയിൽസ് അലോങ് വിത്ത് ടൈം സ്റ്റാമ്പ് ഓഫ് ബി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് KDCയിലോട്ട് കൊടുക്കുന്നത്. ഇനി KDCന്ന് അടുത്ത കമ്മ്യൂണിക്കേഷൻ പോകുന്നത് എയ്ക്കാണ്. KDCന്ന് എയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും KDCയ്ക്ക് കൊടുക്കുന്ന രണ്ട് കണ്ടന്റ് ഈ കീ ഓഫ് എ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും കീ ഓഫ് ബി വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുമാണ് അലോങ് വിത്ത് നോൺസ് ഓഫ് ബി. അത് കഴിഞ്ഞ് ആ കീ ഓഫ് ബി വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എല്ലാം കൂടിയാണ് അടുത്ത ഫോർത്ത് സ്റ്റെപ്പിൽ എ ടു ബിയിൽ അയക്കുന്നത്. സോ അത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ് സപ്രസ് റീപ്ലൈ അറ്റാക്കിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ വേ.